വേനൽക്കടുത്തോടെ തോടുകളും നീർച്ചാലുകളും വറ്റി വരളുന്നത് കർഷകർക്ക് ദുരിതമാകുന്നു. വാഴയും പച്ചക്കറികളും അടക്കമുള്ള കൃഷികൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമല്ലാതായതാണ് കർഷകരെ വലയ്ക്കുന്നത്. ചൂടിന്റെ കാഠിന്യത്തിൽ കുലച്ച വാഴകൾ ഒടിഞ്ഞു വീഴുകയാണെന്ന് കർഷകർ പറയുന്നു. കടുത്ത വേനലിൽ വെള്ളത്തിന് ദൗർലഭ്യം നേരിടുന്നതിനൊപ്പം കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുന്നതും കാർഷിക മേഖലയെ പിന്നോട്ടടിക്കുന്നു. വേനൽ മൂലം വരൾച്ച കൂടിയതോടെ തോടുകളിലെയും കിണറുകളിലെയും വെള്ളം വറ്റി വരളുകയാണ്. ഇതോടെ പയർ, പാവൽ, പടവലം തുടങ്ങി പച്ചക്കറി കൃഷിയും ഏത്തവാഴ കൃഷിയും പ്രതിസന്ധിയിലായി. വിഷുവിപണി ലക്ഷ്യമാക്കിയാണ് കൃഷി ആരംഭിച്ചിരുന്നത്. എന്നാൽ ചൂടിൻ്റെ കാഠിന്യത്തിൽ കുലച്ച വാഴകൾ പോലും ഒടിഞ്ഞു വീഴുന്നത് കർഷകരെ ദുരിതത്തിൽ ആക്കിയതായി കർഷകനായ കിടങ്ങൂർ കുമ്മണ്ണൂർ കുരിക്കാട്ടിൽ സുരേഷ് ജോസഫ് പറയുന്നു. ഞാൻ 10-14 വർഷമായി കൃഷിയാണ്. വാഴ കൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. ഇത് ആദ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നനച്ച് നനയ്ക്കാറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെള്ളം പറ്റി, പിന്നെ നനയില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ കൊണ്ട് കൊടുത്താലും ഈ പറഞ്ഞ വില കിട്ടുകയില്ല. 10-15 രൂപ കിട്ടും, അത് കിട്ടിയിട്ട് തന്നെ കാര്യമിരിക്കുന്നു. 10-450 വാഴയുണ്ട്. ഇനിയാണ് നമ്മൾ എന്നാ പറയാനായത്, നമുക്ക് മൊത്തം നഷ്ടമായി. കടമ്പോൾ കൂട്ടുകൂലി തന്നെ നായവട്ട കൂട്ടുകൂലിയായി. സുരേഷ് കുമ്മണ്ണൂരിൽ പാട്ടത്തിനടുത്ത സ്ഥലത്ത് 480 വാഴകളാണ് കൃഷി ചെയ്തത്. 480 വാഴകളും ചൂടിൽ ഒടിഞ്ഞുപോയി. വിഷുവിപണി ലക്ഷ്യമിട്ടാണ് സുരേഷ് കൃഷി ഇറക്കിയത്. 100,000 രൂപയോളം നഷ്ടം വന്നതായി കർഷകനായ സുരേഷ് പറയുന്നു. അത് വിഷു പ്രമാണിച്ച് വെച്ചാണ്, വിഷുവിന് വില കിട്ടുമല്ലോ വില കിട്ടുമല്ലോ എന്നെങ്കിലും ഇത് വെച്ചാണ്. അതുപോലെ ഒത്തിരി കർഷകരുണ്ട്, അതുപോലെ എല്ലാവർക്കും ഇതുപോലെ നഷ്ടം വന്നിട്ടുണ്ട്. അതുപോലെ കൊണ്ട കൊടുത്താലും ഈ പറഞ്ഞ വിലയില്ല. പിന്നെ ഞാൻ ഈ വേനലും ചൂടും വെള്ളം ഇല്ലാതെ വരച്ച് വരച്ചായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേനൽ ചൂട് ആരംഭിച്ചപ്പോൾ തന്നെ കർഷകർ വാഴ നനച്ച് തുടങ്ങിയിരുന്നു. എന്നാൽ അടുത്ത നാളുകളിൽ വേനൽ രൂക്ഷമായതോടെ കിണറുകളും ജലാശയങ്ങളും വറ്റി വരണ്ടു. ഇതോടെ വാഴകൾ നനയ്ക്കാൻ മാർഗമില്ലാതായി. പൂവൻ, ഞാലിപ്പൂവൻ ഇനങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച വിലയിൽ ആകൃഷ്ടരായാണ് പലരും വാഴക്കൃഷിയിലേക്ക് തിരിഞ്ഞത്. റബ്ബറിന് വില ഇടിഞ്ഞതോടെ റബ്ബർ വെട്ടിമാറ്റി വാഴക്കൃഷിയിലേക്ക് തിരിഞ്ഞവരും നിരവധിയാണ്. ഇവർക്കെല്ലാം കടുത്ത വേനൽ തിരിച്ചടിയായിരിക്കുകയാണ്. കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷിയിറക്കിയ പലർക്കും കൃഷി നശിച്ചതോടെ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.